ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പിന്റെ ഡി പി അതായത് വാട്സപ്പിന്റെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് വലിയൊരു ഫോട്ടോ അതായത് നമ്മൾ ഒരു നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ബൈക്കുകളിൽ ഇരിക്കുന്ന ഫോട്ടോ അത്രയും വലിയൊരു ഫോട്ടോ നമുക്ക് വാട്സപ്പിന്റെ ഡി പി ആയി വെക്കാൻ സാധിക്കാറില്ല എങ്കിൽ അതിനൊരു ചെറിയൊരു പരിഹാര മാർഗമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ആ ഫോട്ടോ നമ്മൾ ഒന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് വാട്സപ്പിന്റെ ഡി പി ആക്കി കഴിഞ്ഞാൽ ഡി പി ഫുൾ സൈസിൽ വെക്കാൻ സാധിക്കും ചില ആളുകൾക്ക് വീട് വെക്കുന്ന ആളുകളുണ്ടാവും വീടിന്റെ ഒക്കെ ഫോട്ടോ വെക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഓഫീസിന്റെ ഫോട്ടോ ഒക്കെ നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ബൈക്കിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കാറിൽ നിൽക്കുന്നത് അങ്ങനത്തെ ഫോട്ടോസിനൊക്കെ ഒരു കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് സൈസ് കിട്ടുള്ളൂ പക്ഷെ ഫുൾ സൈസിൽ നമുക്ക് ഇത് എങ്ങനെ ഒരു വാട്സപ്പിന്റെ ഡി പി ആയി വെക്കാം അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ അതിന്റെ പ്രവർത്തനം എഴുതി ഇത് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പ് ഡി പി നമ്മൾ വെക്കാറുണ്ട് പക്ഷെ അത് വലിയൊരു ഫോട്ടോ അതായത് ഒരു ഫുൾ സൈസ് ഫോട്ടോ നമുക്ക് വെക്കാൻ സാധിക്കാറില്ല അതിന് ശേഷം ജസ്റ്റ് ഉദാഹരണം കാണിക്കാം നമ്മൾ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ എടുത്ത് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുക്കുന്നു ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഈ കാണുന്ന ഫോട്ടോ അതായത് ഈ ബൈക്കുമ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു പക്ഷേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായിരിക്കും ഇത്ര ഭാഗം മാത്രമേ നമുക്ക് വാട്സപ്പ് ഡി പി ആയി വെക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത് നമുക്ക് വലിയ സ്ക്രീനായി എത്ര ആക്കി കഴിഞ്ഞാൽ സൂം ചെയ്താലും എത്ര ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ ഫോട്ടോ നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ പക്ഷേ അതിന് പകരം നമുക്ക് ഫുൾ സ്ക്രീനിൽ അതായത് ഈ ഫോട്ടോ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു ഫോട്ടോ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പോൾ ഇത്ര ഭാഗം മാത്രമേ ഈ കാണുന്ന ഈ ഒരു ബോക്സിൽ കാണുന്നത് മാത്രമേ നമുക്ക് ഇതിൽ ആഡ് ആവുള്ളൂ നമുക്കത് കറക്റ്റ് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതിന് നമുക്ക് ഫുള്ളായിട്ട് വെക്കണം അതിനെന്ത് ചെയ്യും ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ കൂടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ഗാലറി എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പെർമിഷൻ അലോ ചെയ്യുക അലോ ചെയ്ത് വീണ്ടും ഗാലറിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് ഫോട്ടോയാണോ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ നിങ്ങളവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതായത് എൻ്റെ ഈ ബൈക്കിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് ആ ബൈക്കിൻ്റെ ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തു ഓക്കെ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കാണാതിരിക്കും ഒരുപാട് റെസൊല്യൂഷൻ കാണാതിരിക്കും നമുക്ക് ഏത് റെസൊല്യൂഷനാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നേരത്തെ നമുക്ക് ഇത്ര ഒന്നും വെക്കാൻ സാധിക്കില്ല ഈ ബൈക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും കൊണ്ടിട്ടുണ്ടായി നമ്മളെ വാട്സപ്പിൽ കൊള്ളില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ കാണാതിരിക്കും ഓക്കെ നമുക്ക് റെസൊല്യൂഷൻ മാറ്റാം ഏത് രീതിയിലാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഒറിജിനലുള്ള ആ ഒരു മോഡലാണ് വേണ്ടതെങ്കിൽ ഒറിജിനൽ മോഡൽ നമുക്ക് ആക്കി കൊടുക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇതിൽ ജസ്റ്റ് നമ്മൾ ഒറിജിനൽ എന്ന് കൊടുക്കുന്നു ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ ഫോട്ടോ ആണ് ഇത്രയും ഭാഗം നമുക്ക് ഒരു വാട്സപ്പ് ഡി പി ആയി വെക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ ഒറിജിനൽ ആക്കിയാലും നമുക്ക് ഇഷ്ടമുള്ളവർ ക്രോപ്പ് ചെയ്യാനൊക്കെ സാധിക്കും അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ ഇവിടെ ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങളത് ഇത് ഇതേപോലെ ആക്കുക അപ്പം ഈ മുകളിൽ കാണുന്നതൊക്കെ ബ്ലറാണ് ഈ ബ്ലറിന് പകരം നമുക്ക് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതുപോലെ ആഡ് ചെയ്യാം വൈറ്റ് കൊടുക്കാം മഞ്ഞ കൊടുക്കാം അതുപോലെ ഒട്ടനവധി ഓപ്ഷൻസുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ അതുപോലെ താഴെ നമുക്ക് എഫക്റ്റ് സ്റ്റിക്കറുകൾ നമുക്ക് ഇതിങ്ങനെ സ്റ്റിക്കറുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റിക്കറുകളൊക്കെ കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ സ്റ്റിക്കർ കൊടുക്കാം അതുപോലെ ഇമോജീസ് എന്തെങ്കിലും ഇമോജി കൊടുക്കണമെങ്കിൽ ഇമോജി കൊടുക്കാം ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം ഇഷ്ടംപോലെ ടെക്സ്റ്റുകളുണ്ട് ഏതാണ് വേണ്ടത് നമുക്കിവിടെ ആ ടെക്സ്റ്റുകളൊക്കെ ആ ഒരു ഫോട്ടോയുടെ ഉള്ളിൽ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും എന്നതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടേക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും കൊണ്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് നമ്മൾ ഗാലറിയിൽ നിന്നും ആ ഫോട്ടോ ലഭിക്കും ആ ഫോട്ടോയുടെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ആണോ അപ്പോൾ ആ ഫോട്ടോ ഫുൾ സൈസ് ഫോട്ടോ ആഡ് ആയി കഴിഞ്ഞു ഇനി ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് ആ ഫുൾ ഫോട്ടോ ഫുൾ സൈസ് ഫോട്ടോ നമ്മുടെ വാട്സപ്പിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്ത ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം നമുക്ക് കൂട്ടുകാർക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി കാണിക്കാം ഓക്കെ ഈ ഫോട്ടോ ഞാൻ മാറ്റാൻ പോവുകയാണ് മാറ്റുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോ നോക്കണം ഈ ഫോട്ടോ എൻ്റെ ഫാമിലി ഫോട്ടോ ആണ് ഈ ഫാമിലി ഫോട്ടോയിൽ ഇത്ര ആൾക്കാരെ മാത്രം ഇതിൽ ലഭിക്കുള്ളൂ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഈ മൊത്തം ആൾക്കാരെ നമുക്ക് ലഭിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം നേരത്തെ കാണിച്ചത് പോലെ തന്നെ നേരത്തെ ഗാലറി ഓപ്പൺ ചെയ്യുക ഗാലറിയിൽ നിന്നും ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒറിജിനൽ ഏതാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം ടിക്ക് മാർക്ക് കൊടുക്കാം
ഇപ്പോൾ ആ ഫോട്ടോയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് ബ്ലറാക്കണേ ബ്ലറാക്കാം, അല്ലെങ്കിൽ എന്താ ബാക്ക്ഗ്രൗണ്ട് എന്താ ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് വാട്സപ്പിലേക്കോ എവിടേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഈ ഒരു ഇതിലേക്ക് ഷെയർ ചെയ്യുന്നു, എൻ്റെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ക്യാമറ ഓപ്പൺ ചെയ്യുക, ഗാലറി ഓപ്പൺ ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോട്ടോ ഇവിടെ കാണും ആണോ. നമ്മൾ ക്രോപ്പ് ചെയ്ത ഫോട്ടോ നമ്മൾ ഈ ഗ്രൂപ്പിലേക്കായിരുന്നു ഇട്ടത്. ഓക്കെ, അവിടെ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക, ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക ആണോ. ഇപ്പോൾ ആ ഫുൾ ഫോട്ടോ ഇതിലേക്ക് ആഡായി. ഇനി നമുക്ക് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞോ, ഇപ്പോൾ ആ ഫോട്ടോ ഫുള്ളായിട്ട് ആ ഒരു ഫുൾ ആൾക്കാർ ഇതിൽ കൊണ്ടു, നേരത്തെ കൊണ്ടിട്ടില്ലായിരുന്നു. ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.